എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പച്ചത്തക്കാളി കൊണ്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/4 കിലോ പച്ചത്തക്കാളി നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂണ്, പച്ചമുളക് നമുക്ക് ഒരു 3-4 എണ്ണം വേണം, പിന്നെ കുറച്ച് കറി ലീവ്സ് വേണം. അതുപോലെ തന്നെ കടുക് ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്, ഉലുവ 1 ടീസ്പൂണ്, കായം വേണം 1 ടീസ്പൂണ്. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല, പക്ഷേ ഞാൻ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് ഡേറ്റ്സ് ആണ്, ഡേറ്റ്സ് ഒരു 10 എണ്ണം വേണം. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, ഒരു 1/2 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചില്ലി പൗഡർ ഒരു 4 ടേബിൾ സ്പൂണും, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ വേണ്ടത് വിനെഗറാണ് ഒരു 150 ml, പിന്നെ ഓയിൽ. ഓയിൽ ഇവിടെ ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്, 250 ml. അപ്പോൾ അച്ചാറുണ്ടാക്കാനുള്ള പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകും ഉലുവയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 150 ml വിനെഗർ ഒഴിച്ചു കൊടുത്ത് ഒരു 3-5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു വലിയ 10 ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഡേറ്റ്സ് ആണെങ്കിൽ ഒരു 15 എണ്ണം എടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യണം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചത്തക്കാളി ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു അച്ചാറാണിത്. പച്ചത്തക്കാളി കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ അച്ചാറ് ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും വിനെഗറൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പച്ചത്തക്കാളി കൊണ്ടുള്ള അച്ചാറ് റെഡിയായി, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായം കമൻസ് വഴി അറിയിക്കുക. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.